നാട് ഓടുമ്പോ നടുവേ ഓടണം. അത് മഹാമണ്ഡത്തരാണ്, അത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലി. നിങ്ങൾ അതും ഇതും പറയാതെ ഇപ്പൊ എന്ത് പരിഷ്കാരം ചെയ്യാൻ പറ്റുമോ അത് പറ. ലേഡീസ് ആൻഡ് ജെന്റിൽമൻ, നമ്മളുടെ ഈ യാത്ര ഒരു പാഴയാത്രയാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ അവതരിപ്പിക്കുന്നു ഡോക്ടർ കെ അരുൺകുമാർ, ഓവർ ടു ഡോക്ടർ അരുൺകുമാർ. കക്ഷി ഞാനാണ്. ഹലോ. ഒരു വർഷം മുമ്പ് ഇതേപോലെ ആകാശമാർഗേണ ചൈനയിലെ വുഹാനിൽ നിന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലെ നഗരങ്ങളിലേക്ക് പറന്നിറങ്ങിയ കൊറോണ വൈറസ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊൻ. ആ കൊറോണ വൈറസിനെതിരെയുള്ള ആയുധവുമായി വീണ്ടും നമ്മൾ പറന്നിറങ്ങുന്നു. ഒരൊറ്റ ആയുധം, വാക്സിൻ. വരുമല്ലോ, വരണമല്ലോ. ഇല്ലോളം താമസിച്ചാലും വന്നല്ലേ. ലോകത്തെ ഏറ്റവും വലിയ ജനകീയ ശാസ്ത്രീയ പ്രതിരോധത്തിന് നമ്മളും പങ്കാളികളാവുകയാണ്. അവരെ നമുക്ക് നമ്പരിപ്പിക്കണം. പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്താ കേശവ, ഇന്ത്യയിൽ നിന്നും കേരളത്തിലെ വിവിധ റീജിയണൽ സെന്ററുകളിലേക്ക് എത്തിച്ചിരിക്കുന്ന ഈ കോവിഷീൽഡ് വാക്സിന് 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ സൂക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഫേസറിനെ അപേക്ഷിച്ചുള്ള മേന്മ. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ കഴിവുള്ള നിനക്ക് ഉള്ള കാര്യങ്ങൾ ഇല്ലാതാക്കി തീർക്കാനും പറ്റും. നാഷണൽ വാക്സിൻ വാനുകളിലായിരിക്കും, വലിയ കോൾഡ് ബോക്സുകളിലായിരിക്കും ഈ കോവിഡ് വാക്സിൻ ഇവിടെ നിന്നും സംഭരണശാലകളിലേക്ക് എത്തിക്കുക. നമുക്കിനി അങ്ങോട്ട്. കേരളത്തിലെമ്പാടുമുള്ള 133 വാക്സിനേഷൻ കേന്ദ്രങ്ങൾക്കും ഏകദേശം ഒരേ ഘടനയായിരിക്കും, എന്റെ പിന്നിൽ കാണുന്നത് പോലെ. സൂചി എന്റെ കുണ്ടീമെ തന്നെ ഫിക്സ് ചെയ്തത് നോക്കും മുത്തശ്ശ. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. ആ മതി മതി, ആ മതി മതി. ശേതുനി കർദി നന്ദിക്ക് മന്നയതോ.